ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ ഈ ലോകം വളരെ വിസ്മയമാണ്. നമുക്കറിയാത്ത, എന്തിന് ശാസ്ത്രലോകം ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതുപോലെ ചുരുളഴിയാത്ത രഹസ്യം പോലെ പല സ്ഥലങ്ങളും ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ സാറ്റർഡേ മാസ്റ്ററുടെ വീഡിയോയിലൂടെ നമ്മൾ ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള ചില സ്ഥലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിളിനെ പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്നും ചുരുളഴിയാത്ത രഹസ്യം പോലെ ബർമുഡ ട്രയാങ്കിൾ തുടരുന്നുണ്ട്. നോർത്തേൺ അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഒരു സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. മിയാമി പ്രൂട്ടോറിക്കയുടെയും ബർമുഡയുടെയും ഇടയിലുള്ള ത്രികോണ ആകൃതിയിലുള്ള സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. ചെകുത്താന്റെ ട്രയാങ്കിൾ എന്നും ചെകുത്താന്റെ കടലെന്നും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ സ്ഥലത്തു കൂടെ സഞ്ചരിച്ച ആളുകളിൽ ഒരാൾ പോലും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് ഇതുവരെയും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. പല ആളുകളും ഇതിന് പല തിയറികളും പറയുന്നുണ്ട്. മഡ് വോൾക്കാനോ കാരണമോ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമോ കടുത്ത തിരമാലകൾ കാരണമെന്ന് മറ്റു ചില ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 9, ഗ്ലാസ് ബീച്ചസ്. നോർത്ത് കാലിഫോർണിയയിലെ ഒരു കടൽ തീരമാണ് ഗ്ലാസ് ബീച്ച്. സാധാരണ ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഈ ഒരു ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുക. 1907 ഈ ഒരു ബീച്ചിൻ്റെ അടുത്തായിരുന്നു ഗാർബേജ് ഉണ്ടായിരുന്നത്. അങ്ങനെ വേസ്റ്റ് അവിടെ തിരമാല പോലെ കുമിഞ്ഞുകൂടി. കൂടുതൽ വേസ്റ്റുകളും ഗ്ലാസ് കുപ്പികളായിരുന്നു. രണ്ട് സൈറ്റുകളായിട്ടായിരുന്നു അവിടെ ഗാർബേജ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈറ്റിൽ ബയോളജിക്കൽ വേസ്റ്റ് മുതൽ കാർഡ് പാർട്സ് വരെ നിരത്തി, മറ്റേ സൈറ്റിലാവട്ടെ കുപ്പികളും. അങ്ങനെ വർഷം കടന്നുപോയി 1949. സൈറ്റ് ഒന്നിൽ അപ്പോഴും വേസ്റ്റുകൾ കുന്നുപോലെ കുമിഞ്ഞുകൂടി. എന്നാൽ സൈറ്റ് രണ്ടിലെ ഗ്ലാസുകളെല്ലാം പൊട്ടി പീസ് പീസുകളായി മാറി. പല നിറത്തിലുള്ള കുപ്പികളായതിനാൽ പലതരം കഷ്ണങ്ങളായി അവ വേർപിരിഞ്ഞു. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞുപോയി. മറ്റ് വേസ്റ്റുകളെല്ലാം അവിടെ നിന്നും റിമൂവ് ചെയ്തു. എന്നാൽ ഗ്ലാസ് പീസുകളെല്ലാം സ്മൂത്തായി കല്ലുകൾ പോലെയായിരുന്നു. ഇന്ന് ഈ സ്ഥലത്ത് പോയാൽ രസകരമായ ഗ്ലാസ് കല്ലുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്പർ 8, ദർവാസ ഗ്യാസ് ക്രാറ്റർ. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുന്നിൽ സ്റ്റെക്കായി നിന്നാൽ എങ്ങനെയുണ്ടായിരിക്കും? അതും കഠിന ചൂടും വൃത്തികെട്ട മണവുമുള്ള ഒരു തീജ്വാലക്ക് മുന്നിൽ. തുർക്കിമിസ്ഥാനിലെ ഈയൊരു സ്ഥലത്തെ അവിടെയുള്ള ആളുകൾ നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് വിളിക്കാറുള്ളത്. 1971 സോവിയറ്റ് ജിയോളജിസ്റ്റുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ നിർമ്മിച്ച ഒരു സ്ഥലമായിരുന്നു ഇത്. എന്നാൽ ഇതിൽ നിന്നും പുറത്തു വരുന്ന വാതകം സമീപവാസികളുടെ ജീവന് ഭീഷണിയാകുമോ എന്നവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അവിടെ തീയിട്ടു. അതുകൊണ്ട് ഗ്യാസ് അന്തരീക്ഷവുമായി കലർന്നില്ല. പക്ഷേ 3 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈയൊരു സ്ഥലം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കിമിസ്ഥാനിലെ കാർക്കം മരുഭൂമിയിലാണ് ഈയൊരു പ്രതിഭാസമുള്ളത്. എന്തായാലും ഒരു ക്യാമ്പിംഗ് ലൊക്കേഷനായി ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തെത്താറുണ്ട്. നമ്പർ 7, റെയിൻബോ മൗണ്ടെയിൻ. ചൈനയെക്കുറിച്ച് പറയുമ്പോൾ വൻമതിലിനെ കുറിച്ചാകും കൂടുതൽ ആളുകളും ചിന്തിക്കുക. എന്നാൽ രസകരമായ പല കാഴ്ചയും അവിടെയുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് റെയിൻബോ മൗണ്ടെയിൻ. സിയാങ്യിങ് ഡാങ്സിയ ലാൻഡ്ഫോം റീജിയണൽ പാർക്കിങ്ങിലാണ് പ്രകൃതി രമണീയമായ ഈയൊരു പ്രതിഭാസമുള്ളത്. വിവിധ നിറത്തിലുള്ള മലകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരേ മലക്ക് തന്നെ പലതരം നിറങ്ങളുണ്ടായിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ആർട്ടിഫിഷ്യലായി ഒരു കാര്യവും ഈ നിറം ലഭിക്കാൻ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അവിടുത്തെ മണ്ണിൻ്റെ നിറം ഇങ്ങനെ വ്യത്യസ്തമാണ്. അവിടുത്തെ മണ്ണിലുള്ള ലോഹങ്ങളുടെ അളവാണ് ഇങ്ങനെ ഒരു നിറം വരാനുള്ള കാരണം. ഈ മലക്ക് 55 മില്യൺ വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിലും ഒരുപാട് ചരിത്രമുണ്ടത്രേ. നമ്പർ 6, പാമുക്കോലെ. റെയിൻബോ മൗണ്ടെയിൻ്റെ പോലെ മറ്റൊരു അത്ഭുത സ്ഥലമാണ് പാമുക്കോലെ. തുർക്കിയിലുള്ള ഈയൊരു സ്ഥലം ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധാരണ ഐസല്ല, ഒലിച്ചിറങ്ങുന്ന വെള്ളം ലെയേഴ്സ് പോലെ ഐസായി മാറും. എന്തായാലും പ്രകൃതി ഒരുക്കിയ ഈയൊരു പ്രതിഭാസം കാണാൻ ഒരുപാട് ആളുകൾ എത്താറുണ്ട്. അതുകൂടാതെ സീസണിൽ വ്യത്യസ്തമായ പൂക്കളും ഇവിടെ വിരിയാറുണ്ട്. കാലാവസ്ഥക്കനുസരിച്ച് മഞ്ഞുകൾ മേഘം പോലെ തോന്നും. എന്തായാലും ഈയൊരു സ്ഥലത്തെ പറ്റിയും പല കഥകളും പ്രചരിക്കുന്നുണ്ട്. നമ്പർ 5, ജെയിൻ കസ്വേ. ഭീമന്മാരായ മനുഷ്യർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ജെയിൻ കസ്വേ. നോർത്തേൺ അയർലാൻഡിലുള്ള ഈയൊരു സ്ഥലത്തെ ഹെക്സഗണൽ ഷേപ്പിൽ പിരമിഡ് പോലെ രൂപീകരിച്ചിട്ടുള്ള ഒരുപാട് കല്ലുകൾ കാണാൻ സാധിക്കും. ഫിയോൺ മാക്സ് കോംബൽ എന്ന ഭീമൻ മനുഷ്യനാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. സ്കോട്ടിഷ് ജയന്റായ ബെന്നിൻ്റെ അടുത്തെത്താൻ വേണ്ടിയാണ് ഫിയോൺ ഇത് നിർമ്മിച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും അത്രയും ഉറപ്പോടുകൂടി നിർമ്മിച്ച ഈയൊരു പാറകൾ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
എന്നിരുന്നാലും കടലിനോട് ചേർന്ന ഈ ഒരു സ്ഥലത്ത് പ്രതിവർഷവും മില്യൺ കണക്കിന് ടൂറിസ്റ്റുകളാണ് എത്താറുള്ളത്. നമ്പർ 4, ഒസായുസ ലേക്ക്. കാനഡയിലുള്ള ഈ ഒരു തടാകം കണ്ടാൽ നീണ്ടുകിടക്കുന്ന ആമ്പലിന്റെ ഇലകൾ പോലെ തോന്നും. എന്നാൽ മാഗ്നീഷ്യം സൾഫേറ്റും സോഡിയം സൾഫേറ്റും കൂടിക്കലർന്ന കാരണമാണ് ഈ തടാകത്തിന് ഇങ്ങനെ ഒരു നിറം വരാനുള്ള കാരണം. നിരവധി ആളുകളാണ് ഈ ഒരു പ്രതിഭാസം കാണാൻ ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല പലതരം മിനറൽസും ഇവിടെ നിന്ന് വേർതിരിച്ചെടുക്കാറുണ്ട്. ഏകദേശം 1000 വർഷം പഴക്കം ഈ നദിക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കിലുക് എന്നും ഈ ഒരു സ്ഥലം അറിയപ്പെടാറുണ്ട്. നമ്പർ 3, ബഡാബ് സോർട്ട്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ? നോർത്തേൺ ഇറാനിലെ മഡാസ്കർ പ്രോവിനൻസിലാണ് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത്. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട സ്റ്റെപ്പ് പോലെയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഉപ്പ് പോലെയുള്ള കല്ലുകളും പ്രകൃതി ഒരുക്കിയ സ്വിമ്മിംഗ് പൂളുമാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. അയൺ ഓക്സൈഡ് സെഡ്മെന്റിന്റെ അളവ് കൂടിയ കാരണം അവിടുത്തെ വെള്ളത്തിന് ചുവപ്പ് നിറമാണുള്ളത്. നമ്പർ 2, പിങ്ക് ലേക്ക്. ഇന്നുവരെയും ഒരു സയന്റിസ്റ്റുകൾക്കും എന്തുകൊണ്ടാണ് ഈ തടാകത്തിന്റെ നിറം ചുവപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 600 മീറ്റർ ചുറ്റളവിലുള്ള ഈ ഒരു തടാകം ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പസിഫിക് സമുദ്രത്തിൽ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് ഈ തടാകമുള്ളത്. മൈക്രോ ആൽഗ കാരണമാണ് ഈ തടാകത്തിന് ചുവപ്പ് നിറം വരാനുള്ള കാരണമെന്നാണ് ചില സയന്റിസ്റ്റുകൾ പറയുന്നത്. ഈ തടാകത്തിൽ ഹാലോഫിക് ബാക്ടീരിയ ഉണ്ട് എന്നാണ് മറ്റു ചില സയന്റിസ്റ്റുകളുടെ അഭിപ്രായം. ഇതുകൂടാതെ മറ്റൊരു തിയറി കൂടെയുണ്ട്, സാൾട്ടും സോഡിയം ബൈകാർബണേറ്റും തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ തടാകത്തിൽ ഒരുപാട് ആളുകൾ കുളിക്കാൻ ഇറങ്ങാറുണ്ട്. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ദിവസവും നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1. നമ്പർ 1, ഫ്ലൈ ഗൈസർ. ഒരു പൈപ്പ് പൊട്ടി വെള്ളം വരുന്നത് പോലെ ഒരു പാറയിൽ നിന്നും വെള്ളം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ. 1916 ഇങ്ങനെ ഒരു പാറ ആളുകൾ കണ്ടെത്തുന്നത്. 11 അടി നീളമുള്ള പാറയിൽ നിന്നും ഇങ്ങനെ വെള്ളം തെറിക്കാറുണ്ട്. ഡെർമോഫീലിയ ആൽഗ നിറഞ്ഞതിനാൽ ഈയൊരു സ്ഥലം പച്ച നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. തമ്പിനെയിലിൽ നിങ്ങൾ കണ്ടപോലെ ഒരു മഴയുടെ അവസാനം കാണുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്നാൽ റയർ കേസുകളിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഭൂമിയിൽ കാണപ്പെടുന്ന വിചിത്രമായിട്ടുള്ള ചില സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7 മണിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.